ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ 13. അപ്പം നമ്മൾ ഇന്നലത്തെ ഒരു വിഷയം കൊണ്ടാണ് വന്നു കണ്ടത്. അപ്പം നമ്മൾ റമദാന് 12 എന്തൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വ്ലോഗിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചിക്കൻ പൊടി എടുത്തുക്കണു. അത് നല്ലോണം ബരിയാണ്. ബരിഞ്ഞാൽ നമുക്ക് അതിക്ക് ഇപ്പുമ്പോഴൊക്കെ എല്ലാം പിടിച്ചോളാം. അപ്പം അതിനും വേണ്ടി നമ്മൾ ചിക്കൻ വരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കണേ. ഇനി അതിക്ക് മസാലകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒരു ചട്ടിയെടുത്ത് അതിക്ക് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ. നല്ലോ മിക്സ് ചെയ്യുക. വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും പൊടി ഇട്ട് കാണാൻ നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് നല്ലോ അയിമൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചുക. അപ്പം നല്ല ഉപ്പും പൊളിക്ക് നല്ലോണം അയിമൊക്കെ പിടിച്ചോളും. അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പം എല്ലാം അതിമൊക്കെ തേച്ച് പൊടിപ്പിച്ചേക്കണു. അങ്ങനെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിന് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ പൊരിച്ചെടുക്കണിട്ടോ. നല്ല വെളിച്ചെണ്ണ നല്ലതായിക്കോട്ടെ വെച്ചിട്ടാണ്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇനി പോയേക്കാട്ട് നല്ല വെളിച്ചെല്ലാം ഓയിലാക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ. വെളിച്ചെണ്ണ നല്ലതാണല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മളതൊന്ന് അതിലിട്ട് കാണുന്നു പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കാണേണ്ട ചിക്കനൊക്കെ പൈക്ക് ഇങ്ങനെ വെച്ചു. ഇനി അതൊന്ന് അതിക്കൂടെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. നല്ലോണം വേവിച്ചോണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ഊറ്റി വെച്ചേക്കണു. ചെമ്പട്ടി വെച്ച് അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ കുറച്ച് നല്ല ജീരകം അതിക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി നല്ല ചൂടായിട്ട് കുറച്ച് കമ്മിയാണ്. ചെല്ലോ ചൂടാകുമ്പോൾ മുരിഞ്ഞ് വരും. മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏലക്കായി, കറാമ്പുക്, കറുകാപ്പട്ട, കുറച്ച് വല്ലുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, അത് മാജിക്കട്ടയാണ്, 2 മാജിക്കട്ട, 1 കിലോന് 2 മാജിക്കട്ടയാണ്. ആ 2 മാജി ക്യൂബ് ഇട്ട് കാണ്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് അയക്കൽ വേണ്ടിയ വെള്ളം പാർന്നു കൊടുക്കുക. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടെടുത്താൽ മതിട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തളിച്ച് വന്നേക്കണു. ഇനി നമുക്ക് ആ അരി ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻക്ക് കോഴി കളറും ചേർത്തിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നല്ലതൊന്നല്ലല്ലോ. നമുക്ക് സാധാ നല്ല മട്ടത്തിൽ കോഴി കളറൊന്നും ഇടാതെ നല്ല നല്ല മസാലകളൊക്കെ ഇട്ടുകൊണ്ടുള്ള മന്തി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പല കോലത്തിലുണ്ടാക്കലുണ്ട്. ഞാൻ 2 വിധം ഉണ്ടാക്കിയത് ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടേക്കണു. അത് കാണാത്തവരായി പോയി കാണുക. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ ചോറപ്പം നമ്മളതെല്ലാം വെന്ത് ശരിയാക്കണു. അപ്പം നമ്മൾ പൊരിച്ച് വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ അതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചോറ് ഇട്ട് കൊടുക്കുക. ചോറൊന്ന് നല്ലോണം ഇട്ട് കൊടുത്താൽ അതിൽ കിടന്നു കാണ്ട് ആ ചോറ് വേവ് കമ്മി ഉണ്ടെങ്കിൽ അതിൽ കിടന്നു കാണ്ട് നമ്മൾ ചെറിയ കുറച്ച് തീയിൽ നമ്മൾ ഗ്യാസിൽ കുറച്ച് കാണ്ട് വെക്കുക. അപ്പോൾ നല്ല വെന്ത് കിട്ടും ചോദിച്ചു. ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോദിച്ചു. പിന്നെ നമുക്ക് കറി വെച്ച് കാണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ പുക ഇട്ടാ. എന്നാലും ആ പുകൻ്റെ ചുയ കിട്ടും. പിന്നെ നമുക്ക് 3 പച്ചമുളക് അതിൽ വെച്ചേക്കണു, കുത്തിച്ചേക്കണു. ആ പച്ചമുളകിൻ്റെ ചുയ ഇട്ടാൽ മാറ്റാണ്. അങ്ങനെ നമ്മളെ മന്തി റെഡി ആക്കണു. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഞങ്ങൾക്ക് പിന്നെ അതിന് ചോറൊക്കെ റെഡിയായി. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ വല്യുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നു. ആ 2-3 വല്യുള്ളി എടുത്തു. അതിക്ക് ഒത്തിരി ഉപ്പിട്ടു. പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി ഒക്കെ ഇട്ടിക്കാണ് നല്ലോന്ന് വാട്ടി കൊടുക്കുക. ചട്ടിയൊക്കെ പയ ചട്ടിയാണ് കേട്ടോ. മുളകും പൊടി കുറച്ചിട്ടു. കുറച്ച് മുളകും പൊടി, ഇനി ചിക്കൻ മസാല,
ഇട്ടുകാണ് നല്ലോ ഇളക്കി. മല്ലിപ്പൊടി ഇട്ടൊക്കെ ഉണ്ട്, മല്ലിപ്പൊടി ഇട്ടത് കാണിച്ചു തരാൻ വിട്ടു പോയതാണ്. അങ്ങനെ നല്ലോ വാടി കിട്ടിയിക്കണ്. ഇത്തിരി രണ്ട് പച്ച ഒരു പച്ചമുളകും നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തോളും. ചിക്കൻ നമ്മൾ ആദ്യം കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലോണം വേവിച്ച് കണ്ട് നല്ലോണം ചെറുതാക്കി കൈകൊണ്ട് ചെറുതാക്കി ഇതാക്കി പിച്ചിട്ടീനുട്ടാ. അത് നമ്മൾ പിച്ചിക്കാണ്ട് അയിക്കിട്ടെടുത്തു, ഈ മസാലയ്ക്ക് ഇട്ടെടുത്തു. അപ്പോൾ അത് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടുകാണ്ട് ഇനി നമുക്ക് സമൂസേൻ്റെ ഓല എടുത്തുകാണ്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെ നോക്കാം. അങ്ങനെ സമൂസ ഇങ്ങനെ മടക്കിക്കാണ്ട് അയിക്ക് നിറച്ചെടുക്കുക. ചിലവർക്ക് സമൂസ മറക്കാനൊന്നും അറിയണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിച്ച് മടക്കിയാൽ നല്ല ഉഷാറായി കിട്ടും. ചെരുവിൽ എല്ലായിടത്തും പശ തേക്കലുണ്ട്, ഞാൻ ഒരു രണ്ട് തരുവിൽ മാത്രമേ തേക്കലുള്ളൂ. അങ്ങനെ നമ്മൾ സമൂസ പൊരിച്ചെടുക്കുകയാണ്. സമൂസ റെഡി. ഇനി നമുക്ക് ജ്യൂസ് അടിച്ചാൽ നോക്കാം. നമ്മൾ കൈതച്ചക്കൊണ്ടാണ് ജ്യൂസ് അടിച്ചിട്ടാ. നല്ലോണം ചെത്തി നേരം വൈകിക്കണു, അത് കിട്ടിയപ്പോൾ തന്നെ പാകം കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങി ടൈം. ഞാൻ മിക്സി നമ്മളൊന്ന് അരിപ്പിയിൽ അരിച്ചെടുക്ക്. അങ്ങനെ നമ്മളെ ജ്യൂസും റെഡിയായി. ഇനി നമ്മൾ നോയമ്പറക്കാനുള്ള പരിപാടിയിലാണ്, എല്ലാം റെഡിയാക്കി എടുത്തുവെച്ചേക്കണു. എൻ്റെ ചെറിയ പെണ്ണാണത്, ഓള് നോയമ്പോറ്റീനു, ഓള് ജ്യൂസ് ഇങ്ങനെ കുടിച്ചാണ്. ജ്യൂസ് പാലിലും കുടിച്ചു, ഓള് പാലിൻ്റെയും കുടിച്ചിട്ടൊക്കെ തിരക്കിലാണ്. ഡേ കടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും.